കഴിഞ്ഞ ദിവസം വലിയൊരു കവർച്ച നടന്നു എന്നാൽ നാല് മണിക്കൂറിനുള്ളിൽ തന്നെ കവർച്ചാ സംഘത്തെ ഷാർജ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് നോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ട്രാൻസ്പോർട്ട് സർവീസ് കമ്പനിയിൽ തൊഴിലാളി ലാപ്ടോപ്പ് ഡെലിവറി ചെയ്യാൻ പോകുന്ന സമയത്ത് പോലീസ് വേഷത്തിലെത്തിയ നാലംഗ സംഘം വണ്ടി തടഞ്ഞു നിർത്തി ലാപ്ടോപ്പുകൾ തട്ടിയെടുക്കുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ലാപ്ടോപ്പുകൾ അതായത് ഒരു മില്യൺ ദൃഹം വില മതിക്കുന്ന ലാപ്ടോപ്പുകളാണ് സംഘം കൈക്കലാക്കിയത് താൻ കബളിപ്പിക്കപ്പെട്ടു കബളിപ്പിക്കപ്പെട്ടുവെന്ന് മനസ്സിലായ അയാൾ ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകി പരാതി ലഭിച്ച നാല്പത്തിയെട്ട് മണിക്കൂറിനകം കവർച്ചാ സംഘത്തെ ട്രാക്ക് ചെയ്യാനും പിടികൂടാനും ഷാർജ പോലീസിന് സാധിച്ചു ഷാർജയിൽ അൽ ശരിയ മാർക്കറ്റിൽ ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ നിരവധി കടകളാണ് കത്തി നശിച്ചത് പരമ്പരാഗത എമിറാത്തി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളാണ് കത്തി നശിച്ചത് എന്നാൽ ഈ അപകടത്തിൽ കടകൾ നഷ്ടപ്പെട്ടവർക്ക് വലിയ ആശ്വാസമായി ഒരു ഉത്തരവിറക്കി ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ആ ഉത്തരവ് ഇതാണ് കടകൾ നഷ്ടപ്പെട്ടവർക്ക് എത്രയും വേഗം അതായത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഫുള്ളി ആയിട്ടുള്ള കടകൾ നൽകാനാണ് ഉത്തരവിട്ടത് കൂടാതെ മേഖലയിൽ ഒരു സ്ഥിരം മാർക്കറ്റിനുള്ള പദ്ധതിയും ആരംഭിച്ചിട്ടുണ്ട് പലരും പലപ്പോഴും തൊട്ടടുത്തുള്ള കടകളിലേക്കൊക്കെ കാറിൽ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഒന്നും ധരിക്കാറില്ല മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ച് ഉപയോഗിക്കുന്നുണ്ടാകും പക്ഷേ ഇനി മുതൽ ഇക്കാര്യമൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടെത്താൻ റെസിഡൻഷ്യൽ ഏരിയകളിൽ സൈലന്റ് റഡാറുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ദുബായ് പോലീസ് സാധാരണ റഡാറുകൾ പോലെ ഫ്ലാഷ് ലൈറ്റ് ഒന്നും ഉണ്ടാകില്ല പേര് പോലെ ഇവ സൈലന്റ് ആയിരിക്കും എത്ര ചെറിയ ദൂരെ യാത്രയാണെങ്കിലും സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ ഫൈൻ കൂടാതെ നാല് ും ഫോൺ കയ്യിൽ പിടിച്ചുപയോഗിച്ചാൽ എണ്ണൂറ് ദിർഹം ഫൈനും നാല് പോയിന്റും സൗദിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ത്വായിഫ് ത്വായിഫിന്റെ മുഖം കൂടുതൽ മനോഹരമാക്കാൻ ഒരുങ്ങുകയാണ് സൗദി എഴുന്നൂറ് ദശലക്ഷം റിയാലിന്റെ ടൂറിസം പദ്ധതികളാണ് ത്വായിഫിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബാണ് ഇക്കാര്യം അറിയിച്ചത് ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി സ്വകാര്യ മേഖലയുമായുള്ള പങ്കാളിത്തം മന്ത്രാലയം താല്പര്യപ്പെടുന്നുണ്ട് നിക്ഷേപകർക്ക് മന്ത്രാലയത്തിന്റെ മുഴുവൻ പിന്തുണയും ലഭ്യമാക്കുമെന്നും മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട് പാരീസ് ഒളിമ്പിക്സിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഒത്തിരി പ്രതീക്ഷയിലാണ് യു എ ടീം ഇക്വസ്ട്രിയൻ ജൂഡോ സൈക്ലിംഗ് നീന്തൽ അത്ലറ്റിക്സ് എന്നീ അഞ്ച് കായിക ഇനങ്ങളിലായി പതിനാല് സ്വദേശി അത്ലറ്റുകളാണ് മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ സാധ്യമായ ഏറ്റവും വലിയ പങ്കാളിത്തം കൈവരിക്കാനാണ് യു എ ലക്ഷ്യമിട്ടിട്ടുള്ളത് നാളെ ആരംഭിക്കുന്ന ഗെയിംസ് ഓഗസ്റ്റ് സമാപിക്കുക രണ്ടായിരത്തിരണ്ടിലെ ഖത്തർ ലോകകപ്പോടെ ഖത്തർ ദേശീയ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ ഫെലിക്സ് സാഞ്ചസ് വീണ്ടും ഖത്തറിൽ തിരിച്ചെത്തുകയാണ് ഒരിടവേളയ്ക്ക് ശേഷം ഖത്തറിലെ അൽസദ് ക്ലബ്ബ് പരിശീലകനായാണ് ഫെലിക് സാഞ്ചസിന്റെ തിരിച്ചുവരവ് രണ്ടു വർഷത്തെ കരാറിലാണ് ഇദ്ദേഹം അത്സത്തിലെത്തുന്നത് ജൂലൈ ഇരുപത്തിയൊൻപതിന് സ്പെയിനിൽ ആരംഭിക്കുന്ന ക്യാമ്പിൽ ഇദ്ദേഹം ടീമിനൊപ്പം ചേരും